മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്ന പ്രീ സീസൺ മത്സരങ്ങളോടുകൂടി ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലേക്കുള്ള പ്രീ സീസൺ പര്യടനം അങ്ങനെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഈ ഒരു പ്രീ സീസൺ മത്സരം കൊണ്ടൊക്കെ ഇവാൻ ബുക്കാമനോവയ്ക്ക് പൂർണ്ണ തൃപ്തനല്ല എന്ന് ഇവാൻ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇനി ഒരാഴ്ചക്കുള്ളിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ചൊക്കെ ഇവാൻ വളരെ വ്യക്തമായിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. നമുക്ക് ഇവാൻ്റെ വാക്കൊന്ന് വിശദമായി പരിശോധിച്ചു വരാം. പൊതുവേ ദുർബലരായ ടീമുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രീ സീസൺ മത്സരം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശക്തരായ എതിരാളികളുമായിട്ട് മത്സരം നടക്കാത്തത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പിൻ്റെ പ്രീ സീസൺ മത്സരം 100% വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. നമുക്കറിയാം, മികച്ച പ്രീ സീസൺ മത്സരങ്ങൾ കളിക്കാനായി UAEയിലേക്ക് പുറപ്പെട്ട ബ്ലാസ്റ്റേഴ്സിന് ഫിഫയുടെ ബാൻ തിരിച്ചടി ആയതുകൊണ്ട് തന്നെ അങ്ങനെ നല്ല ടീമുകളുമായിട്ടുള്ള പ്രീ സീസൺ മത്സരം ബ്ലാസ്റ്റേഴ്സ് പൊതുവേ കളിച്ചത് കുറവാണ്. ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവാൻ ബുക്കാമാനോവയ്ക്ക് പറയുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ പര്യടനം 100% വിജയം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഏതായാലും ഇനി ഒരാഴ്ച കൂടി ISL മത്സരങ്ങൾ തുടങ്ങാൻ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിൽ തന്നെ എ ടീം ബി ടീം എങ്ങനെ തിരിച്ചുകൊണ്ടുള്ള മത്സരങ്ങൾ കളിക്കാനാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാനിംഗ് എന്നാണ് ഇവാൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ISL ടീമുകളുമായിട്ടൊന്നും ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിൽ പ്രീ സീസൺ മത്സരം കളിച്ചിട്ടില്ല. കഴിഞ്ഞ സീസണിലൊക്കെ ഒഡീഷ FC തുടങ്ങിയ ടീമുകൾക്കുമായിട്ടൊക്കെ ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസണിൽ FC ഗോവയുമായിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഒരു ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് അത് നിരസിക്കുകയായിരുന്നു. ഏതായാലും ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രീ സീസൺ മത്സരങ്ങളെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ തീർച്ചയായും ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം.